വല്ലാത്തൊരു കഷ്ടത നീ നാശം പിടിച്ച മഴ കാരണം ഒരു ഒറ്റ തുണി ഉണങ്ങി കിട്ടുന്നില്ലല്ലോ. ഞാനൊന്ന് ഉറങ്ങിക്കോട്ടെ. സ്കൂളിൽ അമ്മ സംസ്ഥാനത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി. കനത്ത മഴ. ഞാൻ നിന്നു കേട്ടിട്ടാണ് കിടന്നത്. ഓ ചുമ്മാതല്ല അപ്പൊ രാവിലെ എണീറ്റത്. ഞാൻ വെറുതെ വിചാരിച്ച നീ നന്നായിരുന്നു. ഉറങ്ങ ഉറങ്ങ ഇത്ര ഉറങ്ങി പോയി. മരയ്ക്കാൻ അങ്ങോട്ട് കൈയുണ്ടെടുത്ത് കറന്റ് പോയി നാശം. ഒടുക്കത്തൊരു മഴ തന്നെ. ഇനിയിപ്പൊ കഞ്ഞി എത്താൻ വെച്ച് തിന്നട്ടെല്ലാം കൂടെ. വല്ലാത്തൊരു കഷ്ടം തന്നെയല്ല. ഫോണിലെങ്കിലും ഒരിച്ചിരി ചാർജ് ഉണ്ടായിരുന്നെങ്കിൽ ഏതൊക്കെ വീട്ടിൽ വെള്ളം കയറി ഏതെല്ലാം വീട് ഒലിച്ചു പോയെന്നെങ്കിലും അറിയായിരുന്നു. ഇപ്പൊ കറണ്ടും ഇല്ല, ഫോണും ചാർജിന് വെക്കാൻ പറ്റണില്ല. സ്കിന്നിൽ ഓയിൽ പ്രൊഡക്ഷൻ കൂടുകയും അത് കാരണം നമ്മുടെ സ്കിന്നിൽ പലതരത്തിലുള്ള ബ്രേക്ക് ഔട്ടും സ്കിൻ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാകാറുണ്ടല്ലേ. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ കടയിൽ കിട്ടുന്ന കണ്ണി കണ്ട ഫേസ് വാഷും ഫേസ് പാക്കും കെമിക്കൽ കടന്നൊക്കെ വാങ്ങി ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കിന്നിന്റെ കാര്യം കട്ടപ്പോകയാണ്. ഒന്നും പറയാനില്ല, വേഴ്സ് ആവത്തെയുള്ളൂ സിറ്റുവേഷൻ. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്തി തരാം. അപ്പോൾ പ്രോഡക്റ്റ് വേറെ ഒന്നുമല്ല, മമ എർത്തിൻ്റെ മിൽട്ടാണി മിട്ടി ഫേസ് വാഷ് വിത്ത് മിൾട്ടാണി മിട്ടി ആൻഡ് ബുൾഗാരിയൻ റോസും, അതുപോലെ മമ എർത്തിൻ്റെ മിൾട്ടാണി മിട്ടി ഫേസ് പാക്ക് വിത്ത് മിൾട്ടാണി മിട്ടി ആൻഡ് ബുൾഗാരിയൻ റോസാണ് കേട്ടോ. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ ഫേസ് വാഷ് ആണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത ശേഷം കുറച്ച് ഫേസ് വാഷ് എടുത്തിട്ട് മുഖത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാൻ കുറേ എടുത്തിട്ടുണ്ട്, നിങ്ങൾ കുറച്ച് എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് സാധാരണ നമ്മൾ ഫേസിൽ ഇട്ട് കൊടുക്കുന്ന പോലെ തന്നെ നന്നായിട്ടൊന്ന് ഇട്ടിട്ട് സർക്കുലർ മോഷനിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മിൾട്ടാണി മിട്ടിയും ബുൾഗാരിയൻ റോസാണ്. മിൾട്ടാണി മിട്ടി നമ്മുടെ സ്കിന്നിൽ എക്സസ് ഓയിൽ അബ്സോർബ് ചെയ്യും, അതുപോലെ തന്നെ ആക്നി ഫൈറ്റ് ചെയ്യാനായിട്ടും ഹെൽപ്പ് ചെയ്യും. ബുൾഗാരിയൻ റോസ് നമ്മുടെ സ്കിന്നിൽ ഹൈഡ്രേഷൻ പ്രൊമോട്ട് ചെയ്യും, അതുപോലെ തന്നെ സ്കിൻ ഓവർ ഡ്രൈ ആവാതെയൊക്കെ വെക്കാനായിട്ടും ഹെൽപ്പ് ചെയ്യും കേട്ടോ. അതുകൊണ്ട് തന്നെ ഡെയിലി യൂസിന് നല്ലതാണ്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഫേസൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തു. ഇനി നിങ്ങൾക്ക് എക്സ്ട്രാ സ്കിൻ കെയർ വേണ്ട ദിവസങ്ങളിലാണെങ്കിൽ മമാർത്തിൻ്റെ തന്നെ ഈ ഒരു മിൾട്ടാണി മിട്ടി ഫേസ് പാക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇത് ഈസി ആൻഡ് കൺവീനിയൻ്റ് ആണ്. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് മുഖത്തോട്ട് ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ കേട്ടോ. ഇനി ഈ ഒരു പ്രോഡക്റ്റ്സ് എല്ലാം തന്നെ സർട്ടിഫൈഡ് ടോക്സിൻ ഫ്രീ, അതുപോലെ തന്നെ പാരബിൻസോ ഹാംഫുൾ കെമിക്കൽസോ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ പ്രോഡക്റ്റിനെ പറ്റി പറയാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു പ്രോഡക്റ്റ് മേടിക്കണമെന്നുണ്ടെങ്കിൽ ആമസോണിൽ അവൈലബിൾ ആണ്, ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്, നൈക്ക പർപ്പിൾ എല്ലായിടത്തും അവൈലബിൾ ആണ്. ഓൾസോ നമ്മുടെ സൂപ്പർ മാർക്കറ്റിലും ഹൈപ്പർ മാർക്കറ്റിലും വരെ ഇപ്പോൾ മമാർത്തിൻ്റെ പ്രോഡക്റ്റ് ഈസിലി അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു സ്ക്രീനിൽ കാണുന്ന ഇന്ദു 2023 എന്ന് പറഞ്ഞ കൂപ്പൺ കോഡ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് 20% ഓഫ് കിട്ടും കേട്ടോ. ഇനി മമാർത്തിനെ പറ്റി പറയാനാണെങ്കിൽ മമാർത്തിൻ്റെ പ്ലാൻ ഗുഡ്നസ് ഇനിഷ്യേറ്റീവ് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. ഓരോ പ്രാവശ്യം നമ്മൾ മമാർത്തിൻ്റെ പ്രോഡക്റ്റ് മേടിക്കുമ്പോഴും അവർ ഓരോ ചെടികൾ വീതം നട്ടുപിടിപ്പിക്കുകയാണ് കേട്ടോ. ഇവരുടെ ഒരു എയിം എന്ന് പറയുന്നത് 2025 ആകുമ്പോഴത്തേക്കും 1 മില്യൺ ചെടികൾ നട്ടുപിടിപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെ മമാർത്ത് പ്ലാസ്റ്റിക് പോസിറ്റീവ് ആണ്. ഇവർ യൂസ് ചെയ്യുന്ന പ്ലാസ്റ്റിക്കിനെ കാട്ടി കൂടുതൽ പ്ലാസ്റ്റിക് ഇവർ റീസൈക്കിൾ ചെയ്യുന്നുണ്ട്. ഓരോ മാസം 240 MB പ്ലാസ്റ്റിക് ആണ് കേട്ടോ അവർ റീസൈക്കിൾ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ മമാർത്തിൻ്റെ പ്രോഡക്റ്റിനെ പറ്റി പറയാനായിട്ട്. അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും പിൻ ചെയ്തിരിക്കാം. ഓക്കെ ബൈ അമ്മ. എല്ലാ തുണിയും നിന്റെ മുറിയിലിട്ട് ഉണക്കി മടക്കി അടുക്കി കൊണ്ടു വന്നാൽ മതി. അയ്യോ പണ്ടാരം പിടിക്കണ ഒരു മഴയും പോർക്കിട്ടും. ഇവിടെ ആരും ഇല്ലേ? കണ്ണും കാണില്ല. അയ്യോ അയ്യേ. എഴുപെങ്കുജാ അവിടെ ഇരിക്കണ പനീര കൂടി ഇങ്ങോട്ട്. അയ്യോ തേങ്ങ വേണ സൗണ്ട് അല്ലേ കേട്ടത്? ഒന്ന് നോക്കിട്ട് കൊള്ളാം. നല്ല തേങ്ങ. ആണോ കൊട്ടത്തേങ്ങ കണ്ടപ്പോഴേ വിചാരിച്ചു നമ്മളെ തെങ്ങിലല്ലെന്ന് തോന്നുന്നു. പിടിച്ച നിങ്ങളെ കൊട്ടത്തേങ്ങ. വെറുതെ ഇറങ്ങി വന്നു.
അയ്യോ എന്റെ പൊന്നെ ഭഗവാനെ, നിന്റെ അടുത്ത് ഒരു ഇത്തിരി മഴ ചോദിച്ചപ്പോ ഒരു ബേമാരി തന്നെ നീ എനിക്ക് തന്നു. കിട്ടിയെടുത്തോളം ധാരാളം. ഇനി എന്റെ പൊന്നു സൂര്യന്റെ എനിക്കൊന്ന് തിരിച്ചു തരണ്ടേ. വേണ്ടപ്പെട്ടില്ല, നിങ്ങൾ തോന്നുന്ന സമയത്ത് ഓരോന്നോരോ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് അതിനനുസരിച്ചൊന്നും തരാൻ പറ്റൂല. ഇനിയിപ്പോ നിങ്ങൾ കിട്ടിയത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം.